പെരിയർവാലി കനാലുകളുടെ നവീകരണവുമായി ബന്ധപ്പെട്ട് പ്രത്യേക യോഗം ചേർന്നു. കൂവപ്പടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എ ടി അജിത് കുമാറിന്റെ അധ്യക്ഷതയിലായിരുന്നു യോഗം. 2 കോടി രൂപയുടെ ജോലികൾ ഉടൻ ടെൻഡർ ചെയ്ത് പൂർത്തീകരിക്കാൻ തീരുമാനിച്ചതായി അദ്ദേഹം പറഞ്ഞു. തൊഴിലുറപ്പ് പദ്ധതിക്ക് പുറമെയായിരിക്കും ഇത്. പെരിയാർവാലി പെരുമ്പാവൂർ ഡിവിഷന് കീഴിലുള്ള കനാലുകളുടെ നവീകരണവുമായി ബന്ധപ്പെട്ട പ്രത്യേക യോഗം കൂവപ്പടി ബ്ലോക്ക് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ വിളിച്ചു ചേർത്തു. ജലവിതരണം സുഗമമാക്കാൻ ആവശ്യമായ നടപടികൾ ചർച്ച ചെയ്യുക എന്ന ലക്ഷ്യം മുൻനിർത്തിയായിരുന്നു യോഗം. കൂവപ്പടി ബ്ലോക്ക് പ്രസിഡന്റ് എ ടി അജിത് കുമാർ അധ്യക്ഷത വഹിച്ചു. പെരിയാർവാലി പെരുമ്പാവൂർ സബ് ഡിവിഷന് കീഴിൽ വരുന്ന കൂവപ്പടി ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിൽ വരുന്ന പഞ്ചായത്തുകളുടെ കനാൽ നവീകരണവുമായി ബന്ധപ്പെട്ടുള്ള മീറ്റിംഗ് ആണ് ഇന്ന് ഇവിടെ വിളിച്ചു ചേർത്തത്. നമുക്കറിയാം കഴിഞ്ഞ കാലഘട്ടങ്ങളിലൊക്കെ ശുദ്ധജല വിതരണത്തിന് കാലതാമസം നേരിടുന്നൊരു ആക്ഷേപം വരാറുണ്ട്. ആ സമയത്തൊക്കെ മീറ്റിംഗുകൾ വിളിച്ചു ചേർത്ത് നമ്മൾ പെരിയാർവാലിക്ക് ശക്തമായ നിർദ്ദേശം കൊടുക്കാറുണ്ട്. എന്നാൽ പലപ്പോഴും പെരിയാർവാലി ഭാഗത്തുനിന്ന് സമയത്ത് ടെൻഡർ ചെയ്ത് പല വർക്കുകളും കനാൽ ഇടിഞ്ഞു പോയതടക്കമുള്ള പല വർക്കുകളും തീരാത്തതുകൊണ്ട് നമുക്ക് ബുദ്ധിമുട്ട് നേരിടാറുണ്ട്. അപ്പോൾ ഈ തവണ മുഴുവൻ പഞ്ചായത്തുകളും പെരിയാർവാലിയുമായി ചേർന്നുകൊണ്ട് തൊഴിലുറപ്പ് പദ്ധതിയുമായി കൺവെർജൻസ് വർക്ക് ചെയ്തുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോകാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് ചെയ്യാൻ സാധിക്കാത്ത വർക്കുകൾ പെരിയാർവാലി ടെൻഡർ ചെയ്ത് മണ്ണ് കൂടുതലായി മാറ്റേണ്ട ഭാഗങ്ങളിൽ വെള്ളം എത്താത്ത ഭാഗങ്ങളിലൊക്കെ പെരിയാർവാലി വർക്ക് ടെൻഡർ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാനും തീരുമാനിച്ചിട്ടുണ്ട്. 2 കോടി രൂപയാണ് പെരുമ്പാവൂർ സബ് ഡിവിഷന് കീഴിൽ നമ്മൾ ജലവിഭവ വകുപ്പ് അനുവദിച്ചിട്ടുള്ളത്. ആ 2 കോടി രൂപയുടെ വർക്കുകൾ ഉടനെ തന്നെ ടെൻഡർ ചെയ്ത് ഈ തൊഴിലുറപ്പ് തൊഴിലാളികൾ വർക്ക് തീരുന്ന മുറയ്ക്കൊപ്പം തന്നെ ഈ വർക്കും തീർത്ത് ജലവിതരണം നവംബർ മാസത്തോടുകൂടി ജലവിതരണം ആരംഭിക്കുന്നതിനാണ് ഇന്നത്തെ യോഗത്തിൽ തീരുമാനമെടുത്തിട്ടുള്ളത്. അതിന് രായങ്ങളം പഞ്ചായത്ത് പ്രസിഡന്റ് അജയകുമാർ, മുടക്കുഴ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി അവറാച്ചൻ, ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ചാഞ്ചി കമ്മിറ്റിയോടൊപ്പമുള്ള മെമ്പർമാർ, മുഴുവൻ ഉദ്യോഗസ്ഥരും, പെരുമ്പാവൂർ സബ് ഡിവിഷൻ്റെ AXC AE അടക്കമുള്ള ഉദ്യോഗസ്ഥരുണ്ടായിരുന്നു. ക്രിയാത്മകമായ ചർച്ചയാണ് അവിടെ നടന്നത്. ഇടിഞ്ഞു കിടക്കുന്ന കനാലിൻ്റെ ഭാഗങ്ങളെല്ലാം വളരെ പെട്ടെന്ന് നന്നാക്കണമെന്ന് പല പഞ്ചായത്തുകളും ആവശ്യപ്പെട്ടു. അതിനുള്ള നടപടി സ്വീകരിക്കാമെന്ന് AXC അറിയിച്ചിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് വർക്കുകൾ പുനരാരംഭിക്കുകയും തൊഴിലുറപ്പ് പദ്ധതിയുടെ വർക്കുകൾ ആക്ഷൻ പ്ലാൻ സമർപ്പിക്കുന്ന മുറയ്ക്ക് തന്നെ ബ്ലോക്ക് പഞ്ചായത്ത് അംഗീകാരം കൊടുത്ത് ആ പദ്ധതിയിൽ എത്രയും പെട്ടെന്ന് തുടങ്ങാനും ഉള്ള തീരുമാനമാണ് ഇന്ന് നമ്മൾ എടുത്തിട്ടുള്ളത്. ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് അംബിക മുരളീധരൻ, രായമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് NP അജയകുമാർ, മുടക്കുഴ പഞ്ചായത്ത് പ്രസിഡന്റ് PP അവറാച്ചൻ, ബ്ലോക്ക് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ CJ ബാബു, ബ്ലോക്ക് അംഗങ്ങളായ ഡെയ്സി ജെയിംസ്, PR നാരായണൻ നായർ, ഷോജ റോയ്, PVIP അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ശ്രീലത കെജി, AE മാരായ പ്രതീഷ് PP, വിൽസൺ CP, ഭൂതത്താങ്കെട്ട് ഡിവിഷനിലെ AE ശ്രീകല, ബ്ലോക്ക് പഞ്ചായത്ത് BDO സജി പീറ്റർ, അശമന്നൂർ പഞ്ചായത്ത് മെമ്പർമാരായ സുബി ഷാജി, പ്രതീഷ് VV തുടങ്ങിയവർ പങ്കെടുത്തു. പെരിയാർവാലി കനാലുകളുടെ ഈ വർഷത്തെ ജലവിതരണവുമായി ബന്ധപ്പെട്ട് അതിനു മുന്നോടിയായി കനാലുകളുടെ വാർഷിക അറ്റകുറ്റപ്പണികൾ പഞ്ചായത്തുകളിലെ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി ചെയ്യുന്നത് സംബന്ധിച്ച് തീരുമാനിക്കുന്നതിനുള്ള ഒരു യോഗമാണ് ഇന്നിവിടെ ചേർന്നത്. കൂവപ്പടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റിന്റെ അധ്യക്ഷതയിൽ ചേർന്ന ഈ യോഗത്തിൽ കൂവപ്പടി ബ്ലോക്കിൽ 6 പഞ്ചായത്തുകൾ, ഒരു മുനിസിപ്പാലിറ്റി, അതിനകത്ത് 6 പഞ്ചായത്തുകളും തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി കനാലുകളുടെ വാർഷിക അറ്റകുറ്റപ്പണികൾ ചെയ്യാമെന്ന് തീരുമാനിച്ചിട്ടുണ്ട്. അത് ഈ വർഷം നവംബറോടുകൂടി ജലവിതരണം ആരംഭിക്കുന്നതിന് മുൻപായി എല്ലാ പണികളും, കനാലുകളുടെ വാർഷിക അറ്റകുറ്റപ്പണികളെല്ലാം പൂർത്തീകരിക്കണം എന്നുള്ളൊരു നിർദ്ദേശമാണ് ഈ യോഗം മുന്നോട്ട് വെച്ചിരിക്കുന്നത്. പെരിയാർവാലി കനാലുകളുടെ അറ്റകുറ്റപ്പണികൾ സമയബന്ധമായി ഉടൻ പൂർത്തീകരിക്കണമെന്ന് ബ്ലോക്ക് പ്രസിഡന്റ് AT അജിത് കുമാർ ആവശ്യപ്പെട്ടു. ന്യൂസ് ഡെസ്ക്, മീഡിയ സിറ്റി, പെരുമ്പാവൂർ.